ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫർസിൻ. എല്ലാവർക്കും എഫ് ബി എൽ 50s വരെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കിടിലെ തന്നെ പ്രാങ്ക് ഉണ്ടാകും. നമ്മളെ പ്രാങ്ക് എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ളൊരു ബായിനെ പ്രാങ്ക് ചെയ്യണം. വേറെ ഒന്നുമില്ല, നമ്മളറിയണം, നമ്മളൊരു കമ്പനിയുള്ളൊരു ബായിയാണ്. അപ്പോൾ ആളെ പ്രാങ്ക് ചെയ്യണം. ആൾക്കറിയില്ല ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യണത്. അപ്പോൾ ആൾ കുറേ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ആളൊന്ന് ആളെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊന്ന് 1K ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടിങ്ങനെ. അപ്പോൾ എൻ്റെ എനിക്ക് അത്യാവശ്യം ഫോളോസ് ഉള്ളത് ആൾക്കാരെ, പക്ഷേ എന്ത് വീഡിയോ ചെയ്യണമെന്ന് മുപ്പൊരാൾക്ക് പോലും മനസ്സിലായിട്ടില്ല. പ്രാങ്ക് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആളോട്. അപ്പോൾ കുറേ പറയുന്നത് ഇങ്ങനെ ആളെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിട്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ആൾ വിചാരിച്ച് ഇങ്ങനെ ഇതുണ്ടാവില്ല, ഈ മറ്റേ റീൽസൊക്കെ ഉണ്ടല്ലോ, പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫിലിമിസൊക്കെ ആക്ടിങ്ങും അങ്ങനത്തെ ആൾ വിചാരിച്ചിട്ടുള്ള മൈൻഡിലാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ആളെ പ്രാങ്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് ഇപ്പോൾ. അപ്പോൾ ഒരു കിടിലം തന്നെ പ്രാങ്ക്, ആരും വീഡിയോ സ്കിപ്പൊന്നും ചെയ്യാതെ പരമാവധി മൊത്തം ഒന്ന് കാണുട്ടോ. എന്തായാലും ലേക്ക് ഇപ്പോൾ തന്നെ ജസ്റ്റ് ലേക്ക് ചെയ്തിട്ടോ പ്ലീസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ അതുപോലെ വണ്ടിക്ക് എന്താണെന്നറിയോ, ഈ വണ്ടി നമ്മളിപ്പോൾ കുറേ വെറുതെ എന്നല്ല, സൈലൻസർ ചൂടാവാം. നമ്മളൊരു 100-150 കിലോമീറ്റർ ഒക്കെ നിർത്താതെ പോയി വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞ് സൈലൻസർ കൈ വെച്ച് കഴിഞ്ഞാൽ സൈലൻസർ ഉണ്ട് ചൂടാവാം. അതിനുള്ള അതുപോലെ നമ്മൾ വണ്ടി ഓടിക്കുമല്ലോ, വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കുക, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. വണ്ടി നിൽക്കുക, ആ വണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുകയോ, പെട്ടെന്ന് ബ്രേക്ക് കൂട്ടി വണ്ടി നിൽക്കുക. അതുപോലെ ഗിയർ മാറ്റുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുക വണ്ടിയിലെ. അപ്പം എന്താ ചെയ്യുക? ഏ ഇത് ഇവിടുന്ന് മേടിച്ച വണ്ടിയല്ല, ഇത് കുറച്ച് പുറത്തുനിന്ന് തുടങ്ങുന്നതാ. ചെറിയ ചെറിയ പണിയുണ്ട്, കുറേ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് UK അല്ലേ, UK അവിടുന്ന് മാമ മേടിച്ചതാ. ആക്രിക്കാരുണ്ടാവില്ലേ, കുപ്പിപ്പാട്ടക്കാർ, അവരേന്ന് വാങ്ങിച്ച വണ്ടിയാണ്. ഒരു 75 ലക്ഷം രൂപക്ക് മാമ അന്ന് വാങ്ങിച്ചതാ, 1979 വാങ്ങിച്ച വണ്ടിയാണ്. ആ ഇതാകുമ്പോ ലൈനർ മാറ്റാ, ഉള്ളിൽ അകത്തെ ലൈനർ ഉണ്ടല്ലോ, 100 ലൈനർ എന്ന് വെച്ചാൽ ലൈൻ തന്നെ പിടിക്കല്ല. അപ്പൊ നമ്മളൊരു വണ്ടി പോയോണ്ടിരിക്കുക, ഞാൻ ബ്രേക്ക് ചോട്ട് കഴിഞ്ഞാൽ വണ്ടിയാണ് നിൽക്കും. പിന്നെ ടൈറ്റ് പിടിക്കും, ആ പിന്നെ വണ്ടി ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയാണ് പോകും. ആക്സിലറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരെ പോയോണ്ട്, ഗിയർ മാറ്റൂലേ, അപ്പൊ സ്പീഡിലാണ്ട് വണ്ടി പോവാണ്. അല്ല ഈ വണ്ടിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട് തന്നെ കാര്യം പറഞ്ഞതാ, വണ്ടി നിക്ക. അതുപോലെ സൈലൻസർ നല്ല ചൂടാവുണ്ട്, എന്താണ് അല്ല ഇത് അവിടുത്തെ വണ്ടിയാ, അവിടുത്തെ വണ്ടിക്ക് ചൂടാവാനില്ല സാധാരണ. അവിടെ തണുപ്പല്ലേ, അപ്പൊ അവിടെ പുക വരുത് കാര്യോ. എന്നിട്ടേ ഇപ്പൊ ഇത് ചൂടാവണ കാരണം കൊണ്ട് ഇവിടെ ഞാൻ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അതിന്റെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓട്ടാക്കിയത് അവിടെ, ചെറിയൊരു ഫ്രീസർ വെക്കാണ്ടിരിക്കും. അപ്പൊ ചൂടുള്ള കാരണം കൊണ്ട് ചൂടും തണുപ്പും കൂടി വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറാ, ഇരുമിന് കവറുണ്ടോ? ഇനി ഫൈബർ ഫൈബർ, ആ നമ്മളെ കട്ടൗട്ട് കാര്യങ്ങളൊക്കെ വെക്കണ ഫൈബർ ഉണ്ടല്ലേ. അതുപോലെ ഷോക്കപ്പിന്റെ ഇതൊന്നും റെഡി ആക്കണം. അതിനെന്താ വരാ ഷോക്കപ്പ് ഒക്കെ ഇങ്ങനെ ആടാ വരുത്, അതിനെ ഷോക്കപ്പ് ബാക്കിലെ കാലിൽ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാല് ഷോക്കപ്പ് ഇങ്ങനെ ആടാ, അതിനാവില്ല. പിന്നെ ഇത് ഈ ടയറിലെന്താ നമ്മള് ചെയ്യാ, ടയർ വീർക്കാൻ വേണ്ടിട്ട് നമ്മള് വെള്ളം ഒഴിക്കേ, വെറുതെ ഇങ്ങനെ വീർത്തോണ്ടിരിക്കും. അല്ല ഇപ്പൊ ഈ ടയറിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താ വെള്ള, ഓ നൈട്രജനാ, ഏ നൈട്രജനോ ഓക്സിജനോ? നൈട്രജൻ പൊന്തി പോവില്ലേ. ഇത് ആക്രിക്കാരുണ്ടല്ലോ, മാമ ആക്രിക്കാരെന്ന് വാങ്ങിച്ച വണ്ടിയാണ്. ഇതിൻ്റെ പല സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ പല വണ്ടി ഉണ്ട്, BMW ഉണ്ട്, അതുപോലെ ഓടിയുടേതുണ്ട്, എല്ലാ തരം വണ്ടികളെ സ്പെയർ പാർട്സുകളും കൂടിയിട്ടുണ്ടാക്കി. അത് എനിക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിയ വണ്ടിയാണ് കേട്ടോ അത്. മാമ ഞാൻ 1979 തന്നെ മാമ അങ്ങനെ ഒരാൾ ജനിക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് അന്ന് ഉണ്ടാക്കിച്ചതാണ്. റയർ പീസാണ് ഈ വണ്ടി, ആരത്തും ഇല്ല ഇവിടെ. ഇവിടെ ഒരു വണ്ടിയുണ്ട് ബൈക്ക് അവാസ്, ഈ വണ്ടി ഞാൻ പറഞ്ഞുണ്ടാക്കിച്ച വണ്ടിയാണ്. ഇങ്ങനത്തെ കിട്ടൂല, വേറെ ടൈപ്പാവും. ഇങ്ങനത്തെ ഈ വേൾഡിലാകും ഒന്ന് ഇറക്കിയിട്ടുള്ളൂ, എനിക്ക് വേണ്ടി ഇപ്പൊ ഇറക്കിയതാ. കാര്യോ വായനിരിച്ചിരിക്കണ. അതുപോലെ ചായ ഓണാക്കിയ വണ്ടി സ്റ്റാർട്ടാവണൊക്കെ ഉണ്ട്. അതെന്താ ചെയ്യ,
ചാവി ഓണാക്കിയാലും വണ്ടി സ്റ്റാർട്ടാവും ഓണൊക്കെ അടിയും. പിന്നെ വണ്ടി നല്ലതാണോ? ഏയ് അവിടുത്തെ വണ്ടിയൊക്കെ ടച്ചാണ്, ടച്ച്. അല്ലാണ്ട് ചായ്മലല്ല. വേറൊന്നല്ല ബൈനോടാ പറഞ്ഞത്, വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് ബ്രാക്ക് വീഡിയോ യൂട്യൂബ് വീഡിയോ അറിയില്ലേ? യൂട്യൂബ് വീഡിയോ അല്ലാണ്ട് വേറെ ഒന്നല്ലോ. പറയാൻ പറഞ്ഞിട്ടില്ല ബ്രാക്ക് അല്ലേ? നീ ഇൻസ്റ്റാഗ്രാമിലും ബൈക്ക് വണ്ടി അടിക്കൂ, നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമൊക്കെ വായന കാണും. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല റിയാക്ഷൻസ് തന്നെ ബൈൻ്റെ നേടി. ബായ് ഞാൻ പറഞ്ഞുതരാമെന്ന് വെച്ചാൽ, ആൾ നമ്മളെ നല്ല കമ്പനിയാണ്. അപ്പോൾ ആൾക്ക് ഞാനെങ്ങനെയാണെന്ന് അറിയുക, ഞാൻ അങ്ങനെ പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊന്നും ആളായിട്ട് സംസാരിക്കുക ഒന്നുമില്ല. പൊട്ടത്തരം സാധാരണ നമ്മൾ കമ്പനിക്കാരൊക്കെ നമ്മൾ കുറേ തള്ളുമല്ലോ. അങ്ങനെ ആളായിട്ട് അധികം തീരെ സംസാരിച്ചിട്ടുണ്ടെന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കുറേ തള്ളലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബായ് ആകെ എന്താണെന്ന് അറിയുക, ഷോക്കായ പോലെ എന്ന് വെച്ചാൽ എനിക്കടങ്ങി പ്രാന്തായെന്നൊക്കെ വിചാരിച്ചിട്ട് ബായി ഒന്നും പറയണില്ല. വീട്ടിൽ ലാസ്റ്റ് ബായി പറയുന്നുണ്ട്, ആകെ വട്ടയായി പോലെയൊക്കെ ആയി തോന്നി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ പ്രാങ്കും കാര്യങ്ങളും ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു കിടിലാന്ന് തന്നെ വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തായാലും ഇൻഷാ അതിന് കാര്യം നല്ലൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.